ഉപസംഹരിച്ചത് സംഗച്ഛധ്വം സംവദധ്വം എന്ന് പറഞ്ഞുകൊണ്ടാണ്. നിങ്ങൾ ഒന്നിച്ച് നല്ലതിലേക്ക് നടക്കുവരും, നിങ്ങൾ ഒന്നിച്ച് നല്ലതിനെ പറയുവരും. നല്ലത് പറഞ്ഞാൽ മാത്രം പോരാ, ഒന്നിച്ച് പറയണം. നല്ലതിലേക്ക് നടന്നാൽ മാത്രം പോരാ, ഒന്നിച്ച് നടക്കണം. ആ ഒന്നിച്ച് നന്മയുടെ സന്ദേശം സ്വയം ഉൾക്കൊള്ളാനും നമ്മുടെ അടുത്ത തലമുറയ്ക്ക് കൈമാറാനും ഇത്തരം കൂട്ടായ്മകളിലൂടെ സാധിക്കട്ടെ, സാധിക്കണം എന്ന് മാത്രം പറഞ്ഞ് സന്തോഷപൂർവ്വം ഈ ഉദ്ഘാടന പ്രസംഗം ഉപസംഹരിക്കട്ടെ. സംഘടിപ്പിക്കുന്നതിലേക്കായി കഴിഞ്ഞ 2 വർഷമായി അക്ഷീണ പരിശ്രമത്തിലായിരുന്നു. ഈ മഹാമേളയുടെ എല്ലാ ഒരുക്കങ്ങൾക്കും അദ്ദേഹം വ്യക്തിപരമായി തന്നെ ഉചിതമായ നേതൃത്വം നൽകിയതിനോടൊപ്പം സംഘടനയുടെ ആശയങ്ങൾ അമേരിക്കയുടെ എല്ലാ പ്രദേശങ്ങളിലും വ്യാപിപ്പിക്കുന്നതിലും അതിലുപരി യുവജനങ്ങളെ അതിന്റെ പ്രവർത്തനങ്ങളിൽ ആകർഷിപ്പിക്കുന്നതിനും വഹിച്ച പങ്ക് വരും കാലങ്ങളിലും നന്ദിയോടെ സ്മരിക്കപ്പെടും. സനാതനധർമ്മത്തിന്റെ മഹത്വവും കേരളീയതയുടെ പാരമ്പര്യവും കലാ സാംസ്കാരിക മണ്ഡലങ്ങളിലും ഏറെ സ്വാധീനം ചെലുത്തിയിട്ടുള്ളതിന്റെ പ്രത്യക്ഷ ഉദാഹരണങ്ങളാണ്. നമ്മോടൊപ്പം അതാതു മേഖലകളിൽ വ്യക്തിമുദ്ര പതിച്ച വിശിഷ്ട വ്യക്തികളെ ഇവിടെ കൂട്ടിക്കൊണ്ടുവരുവാനും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതിലേക്ക് ഇടയാക്കുവാനും കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ പ്രവർത്തന ഫലമായാണ്. അദ്ദേഹത്തിന്റെ വിശിഷ്ട വ്യക്തിത്വം എല്ലാവരെയും സ്നേഹാദരപൂർവ്വമുള്ള പെരുമാറ്റത്താൽ കൂടുതൽ മാറ്റുള്ളതാക്കുന്നു. കെ ചെന്നിയുടെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്കും വളർച്ചയ്ക്കും ശ്രീ ടി എൻ നായരുടെ പാത വരുംകാലങ്ങളിൽ പിന്തുടരാവുന്ന മാർഗമാകും എന്നതിൽ സംശയമില്ല. ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെ പേരിലും വിശിഷ്ട അതിഥികളുടെ പേരിലും അവരുടെ അനുവാദത്തോടും ഞാൻ ഈ വേദിയിൽ ഹൃദയത്തിന്റെ ഭാഷയിൽ അദ്ദേഹത്തെ ക്ഷണിച്ചുകൊള്ളുന്നു. നന്ദിയോടെ സ്നേഹത്തോടെ നമ്മുടെ സ്വന്തം പ്രസിഡന്റിനെ സ്വാഗതം ചെയ്യുന്നു, ശ്രീ ടി എൻ നായർ. നമസ്കാരം. സദാശിവ സമാരംഭം ശങ്കരാചാര്യമാധ്യമം അസ്മദാചാര്യ പര്യന്തം വന്ദേ ഗുരു പരമ്പരാം. ഈ പ്രാർത്ഥനയോടൊപ്പം തന്നെ വളരെ സമീപകാലം വരെയും നമ്മോടൊത്ത് പ്രവർത്തിക്കുകയും നമുക്ക് മാർഗനിർദ്ദേശങ്ങൾ തന്ന് അനുഗ്രഹിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ശ്രീ സത്യാനന്ദ സരസ്വതി തിരുവടികൾക്ക് മനസ്സ ശാഷ്ടാംഗ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. ഓണറബിൾ കൌൺസുലേറ്റ് ജനറൽ ശ്രീ പാർവതാനി ഹരീഷ്, ആദരണീയരായ ഗുരുജനങ്ങളെ, വിശിഷ്ട അതിഥികളെ, മാധ്യമ സുഹൃത്തുക്കളെ, കുടുംബാംഗങ്ങളെ, ഈ സമയത്ത് നമ്മുടെ ഈ സംഘടന ഇത്രയും വലുതാക്കിയ മുൻ പ്രസിഡന്റുമാരെയും ട്രസ്റ്റി ബോർഡ് ചെയർമാന്മാരെയും കൂടെ ഞാൻ അഭിസംബോധന ചെയ്യാൻ പോവാണ്. 2001 ഡാലസിൽ വെച്ച് ആദ്യമായി നടന്ന ഹിന്ദു കൺവെൻഷന്റെ ചുക്കാൻ പിടിച്ച ശ്രീ മൻമഥൻ നായർ, രണ്ടാമത് കൺവെൻഷൻ ഹ്യൂസ്റ്റണിൽ വെച്ച് നടത്തിയപ്പോൾ അതിന്റെ ചുക്കാൻ പിടിച്ച ശ്രീ ശശിധരൻ നായർ, മൂന്നാമത്തെ കൺവെൻഷൻ ഷിക്കാഗോയിൽ നടത്തിയപ്പോൾ അതിന്റെ പ്രസിഡന്റായിരുന്ന ശ്രീ അനിൽകുമാർ പിള്ളൈ, അഞ്ചാമത്തെ കൺവെൻഷൻ ലോസ് ആഞ്ചൽസിൽ നടത്തിയപ്പോൾ അതിന്റെ പ്രസിഡന്റായിരുന്ന ശ്രീ രാമദാസ് പിള്ള, ആറാമത്തെ കൺവെൻഷൻ എന്റെ ചുക്കാൻ പിടിച്ച ശ്രീ എം ജി മേനോൻ, ഏഴാമത്തെ കൺവെൻഷന്റെ ചുക്കാൻ പിടിച്ച ശ്രീ ആനന്ദൻ നിറവേർ,
നമ്മുടെ ആദ്യ ട്രസ്റ്റി ബോർഡ് ചെയർമാൻ 2007 ശ്രീ ഉദയഭാനു പണിക്കർ, അടുത്ത ട്രസ്റ്റ് ബോർഡ് ചെയർമാൻ ഞാനായിരുന്നു, അതുകൊണ്ട് അവർ ചെറിയൊന്ന് പോസ് ചെയ്തത്. അടുത്ത ട്രസ്റ്റ് ബോർഡ് ചെയർമാനായിരുന്ന ശ്രീ രാജു നാണു, അടുത്ത ചെയർമാൻ ആയിരുന്ന ശ്രീ അനിൽകുമാർ പിള്ളൈ, ഇപ്പോഴത്തെ ചെയർമാൻ ശ്രീ ശശിധരൻ നായർ, നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വിനീതമായ കൂട്ടുകൈ. വടക്കേ അമേരിക്കൻ മലയാളി ഹിന്ദുക്കളുടെ ഐക്യം ലക്ഷ്യമിട്ടുകൊണ്ടും സനാതന ധർമ്മത്തിന്റെ സംരക്ഷണവും പ്രചരണവും ആഗ്രഹിച്ചുകൊണ്ടും കഴിഞ്ഞ 1.5 കാലമായി പ്രവർത്തിച്ചു വരുന്ന KHNA 8th മഹാസമ്മേളനത്തിലേക്ക് നിങ്ങളേവരെയും നിറഞ്ഞ മനസ്സോടെ സസന്തോഷം ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഒരു കൺവെൻഷൻ മാമാങ്കം എന്നതിലുപരി വരും തലമുറയ്ക്ക് ഹൈന്ദവ സംസ്കൃതിയും പാരമ്പര്യവും പകർന്നു നൽകാൻ ഉതകുന്ന വിധത്തിലാണ് ഈ സമ്മേളനം ഒരുക്കിയിട്ടുള്ളത്. വേദ ഉപനിഷത്തുകളുടെ വൈജ്ഞാനിക സമ്പന്നതയിൽ മന്വന്തരങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞ മാനവികതയിലൂന്നിയ വിശ്വ ഹിന്ദു ദർശനവും കൂടുതൽ മനസ്സിലാക്കാനും അടുത്തറിയാനുമുള്ള ഒരു വേദി കൂടിയാണ് KHNA ഈ കൺവെൻഷൻ. ഒരു പർണശാലയുടെ പരിഭാവനതയോടെ വിഭാവനം ചെയ്ത 4 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഈ സമ്മേളനവേദികളിൽ ആധുനിക ശാസ്ത്രയുഗത്തിലെ വിജ്ഞാന വിസ്ഫോടനങ്ങളുമായി സംവദിക്കാനുള്ള വൈദിക ദർശനങ്ങളുടെ ശക്തി ചർച്ച ചെയ്യപ്പെടുന്നതാണ്. ലോകസാഹിത്യത്തിലെ അത്ഭുത പ്രതിഭാസങ്ങളായ ഭാരതീയ ഇതിഹാസങ്ങളും വ്യാഖ്യാനങ്ങളും പൌരാണിക പരമ്പരയിലെ ഏറ്റവും പുതിയ ആചാര്യന്മാരുടെ സാന്നിധ്യത്തിൽ അനാവരണം ചെയ്യാനും അവസരങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. സനാതനധർമ്മത്തിലെ പ്രസിദ്ധങ്ങളായ നാട്യനടന വിഷയങ്ങൾ, ഭാരതീയ സംഗീതത്തിന്റെ നിർഗളമായ നിർസരികൾ തുടങ്ങിയവ അനുവാചകർക്ക് അനുഭവവേദ്യമാകും വിധം അവതരിപ്പിക്കുന്നുമുണ്ട്. അമേരിക്കയുടെ മുഖ്യധാരയിൽ പൊതുമണ്ഡലങ്ങളിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് വിജയം വരിച്ച പ്രതിഭകൾ നേതൃത്വം കൊടുക്കുന്ന തൊഴിൽ സംരംഭകരുടെ ഒത്തുചേരൽ നമുക്കൊരു നവ്യാനുഭവം തന്നെ സമ്മാനിക്കും. ആധ്യാത്മീയ ശക്തിയിൽ പ്രവാസ ജീവിതത്തിന്റെ പ്രതീക്ഷകളും നേർക്കാഴ്ചകളും പങ്കുവയ്ക്കുന്ന ഹൃദ്യമായ ഈ ഹൈന്ദവ കുടുംബ സംഗമം പ്രായഭേദമന്യേ എല്ലാ പ്രേക്ഷക പങ്കാളികളെയും ആവേശഭരിതരും അഭിമാന പ്രകൃതരുമാക്കുന്ന തരത്തിലുള്ള ഒരു കൺവെൻഷൻ തന്നെ ആയിരിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു. നോർത്ത് അമേരിക്കയിലെ മലയാളികൾ അനുദിനം ഉയർച്ചയുടെ പാതയിലാണ്. അമേരിക്കയുടെ പല ഭാഗങ്ങളിലും സഞ്ചരിച്ചപ്പോൾ ഇതെനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. പക്ഷേ ഇന്നിവിടെ കാണുന്ന ഈ ജനക്കൂട്ടത്തിൽ നിന്നും എനിക്ക് വളരെ നിരാശകരമായിട്ടാണ് തോന്നുന്നത്. കാരണം ഞങ്ങൾ ഇതിൽ കൂടുതൽ ആൾക്കാരെ ഇവിടെ പ്രതീക്ഷിച്ചിരുന്നു. എന്തോ നമ്മുടെ ആൾക്കാർക്ക് കൂടുതലായിട്ട് ഈ KHNA ഹിന്ദു ഐക്യമുണ്ടാക്കുന്ന ഈ സമ്മേളന നഗരിയിൽ എത്തപ്പെടാൻ ബുദ്ധിമുട്ട് ഉണ്ടാകുന്നുണ്ട്. വരും കാലങ്ങളിൽ നമുക്കത് മാറ്റിയെടുക്കാൻ സാധിക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അമേരിക്കൻ രാഷ്ട്രീയ സാംസ്കാരിക സാമ്പത്തിക രംഗങ്ങളിലേക്കുള്ള വിജയകരമായ കാൽവെപ്പിനും കുതിപ്പിനും
പ്രവാസികളായ എല്ലാ മലയാളി ഹിന്ദുക്കളും ഒരു കുടക്കീഴിൽ അണിനിരന്നേ മതിയാവും. നാം ഓരോരുത്തരും ജാതിയുടെ അതിർവരമ്പുകൾ മറന്ന് പരമാവധി ശ്രമിച്ച് നമ്മുടെ സംസ്കാരത്തിന്റെയും പാരമ്പര്യത്തിന്റെയും വേരറ്റ് പോകാതെ ലോകമെമ്പാടും അത് നിലനിർത്തുവാനുള്ള കൈത്തിരി നാളം കെഎച്ച്എൻഎയിലൂടെ തെളിയിക്കണം എന്ന് ഞാൻ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ കെഎച്ച്എൻഎയുടെ പേര് അമേരിക്കയിൽ വരും കാലങ്ങളിൽ മുൻനിർത്തുവാൻ വേണ്ടി നമുക്ക് ഒരു ആസ്ഥാനം എന്ന ആശയം കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. അമേരിക്കയുടെ പല ഭാഗങ്ങളിൽ സഞ്ചരിച്ചപ്പോൾ പലരും ഇതിനെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. ആദ്യ കൺവെൻഷൻ നടന്ന ഡാലസിൽ വീണ്ടും കൺവെൻഷൻ നടക്കുന്ന ഈ അവസരത്തിൽ ഒരു ആസ്ഥാന മന്ദിരവും അതിന്റെ ഭരണ സംവിധാനവും നമുക്ക് ആലോചിക്കാവുന്നതാണ്. ഈ യജ്ഞത്തിൽ നിങ്ങൾ ഓരോരുത്തരും ഭാഗമാകണം. കേരളത്തിലുള്ളവർ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ പല വിഭാഗങ്ങളായി നിൽക്കുന്നത് ഒരുപക്ഷെ അവർ ജീവിക്കുന്ന സാഹചര്യത്തിന്റെ പ്രത്യേകത കൊണ്ട് പാരമ്പര്യമായി പുലർത്തിപ്പോരുന്ന വിശ്വാസങ്ങൾ കൊണ്ടും ആയിരിക്കാം. എന്നാൽ നോർത്ത് അമേരിക്കൻ മലയാളി ഹിന്ദുക്കളുടെ സാഹചര്യം അതല്ല. വിവരസാങ്കേതിക വിദ്യ വിരൽത്തുമ്പിൽ വിരിയുന്ന അമേരിക്കയിൽ ജീവിക്കുന്ന മലയാളി ഹിന്ദുക്കൾ ജാതി പ്രസ്ഥാനങ്ങളുടെ അർത്ഥമില്ലായ്മ തിരിച്ചറിഞ്ഞ് സഹിഷ്ണുതയോടെ കെട്ടുറപ്പോടും ഒരുമിച്ച് മുന്നോട്ട് പോകണം എന്ന് ഞാൻ താഴ്മയായി അഭ്യർത്ഥിക്കുകയാണ്. ഈ പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റായി ഞാൻ ചുമതലയേറ്റ 2013 ജൂലൈ 5 മുതൽ അമേരിക്കയിലെ വിവിധ സംസ്ഥാനങ്ങളിലായി 25 അധികം സിറ്റികളിൽ ഞാൻ സഞ്ചരിക്കുകയും ഹൈന്ദവ കുടുംബ സംഗമങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ലഭിച്ച ഊഷ്മളമായ സ്നേഹാദരങ്ങൾക്ക് ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നു. എന്നിരുന്നാലും 20,000-ൽ പരം അധിക കുടുംബങ്ങളുള്ള നോർത്ത് അമേരിക്കയിൽ നിന്നും ഏറ്റവും കുറഞ്ഞത് 500 കുടുംബങ്ങളെങ്കിലും ഈ കൺവെൻഷനിൽ പങ്കെടുക്കുവാൻ സാധിച്ചിരുന്നു എങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോകുന്നു. 36-ലധികം കമ്മിറ്റി അംഗങ്ങളുള്ള നമ്മുടെ ഈ സംഘടനയിൽ ഡയറക്ടർ ബോർഡിലേക്കും ട്രസ്റ്റി ബോർഡിലേക്കും ഒക്കെ പ്രവർത്തിക്കുവാൻ നോമിനേഷൻ സമർപ്പിക്കുമ്പോൾ ഈ വാസ്തവം ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കുമെന്ന് കൂടി ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നാം വ്യത്യസ്തരായ മനുഷ്യരാണെങ്കിലും മുഖ്യധാരാ സമൂഹത്തിന് നാം മനോഹരമായ ഏകസത്യമായി പ്രത്യക്ഷപ്പെടുന്നു. അന്യോന്യം സഹിഷ്ണുത കാണിക്കുന്നതിന് നാം തയ്യാറാകണം. ഇതുവഴി സാമൂഹ്യ ഐക്യത്തിന്റെ മാസ്മരികതയും ശക്തിയും വീണ്ടെടുക്കണം. ഇനിയുള്ള കൺവെൻഷനുകൾ ജനപങ്കാളിത്തം കൊണ്ട് നിറയട്ടെയെന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ 24 മാസക്കാലം നടത്തി വന്ന എല്ലാ പദ്ധതികളും അതിന് പ്രചോദനമാകട്ടെ എന്ന് പ്രത്യാശിക്കുകയാണ്. നിറഞ്ഞ മനസ്സുമായി എന്റെ കൂടെ പ്രവർത്തിക്കുകയും കെഎച്ച്എൻഎയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് നൽകിയ സ്നേഹോഷ്മളതയ്ക്കും സാമ്പത്തികമായി സഹായിച്ച എല്ലാ സ്പോൺസർമാർക്കും കൺവെൻഷൻ എത്തിച്ചേർന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്റെ സ്നേഹം നിറഞ്ഞ ആദരവ് ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. ചുരുക്കം ചിലരുടെ പേരുകൾ ഈ അവസരത്തിൽ നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 1-ാമതായി, കഴിഞ്ഞ 2 വർഷത്തോളമായി രാപ്പകൽ എന്റെ സംഘടനാ പ്രവർത്തനത്തിന് സകല പിന്തുണയും തന്നു സഹായിച്ച എന്റെ സഹധർമ്മിണി ഷീല നായരോടാണ് വളരെയധികം പേരുകൾ ഓർമ്മയിൽ നിറയുന്നുണ്ടെങ്കിലും 3 പേര് കൂടി എടുത്തു പറയാനുണ്ട്. സെക്രട്ടറി എന്നതിലുപരി ഒരു കൊച്ചനുജൻ കൂടിയായ ശ്രീ ഗണേശൻ നായർ, ശ്രീ പ്രസന്നപിള്ള, ശ്രീ എ പി ഹരിദാസ് എന്നിവരോട് ഈ കടപ്പാട് ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. ഈ അവസരത്തിൽ എല്ലാവർക്കും എല്ലാ നന്മകളും സന്തോഷകരമായ സമാധാനം നിറഞ്ഞ കൺവെൻഷൻ ദിനങ്ങൾ ഞാൻ ആശംസിക്കുന്നു.
താങ്ക് യു. സർവത്ര വിജയേ ഭവതു ശ്രേയസേന്ദ്രണാം. ഓം ശാന്തി ശാന്തി ശാന്തി. ദീക്ഷ അലങ്കൃതമായ ഈ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന സംപൂജ്യനായിട്ടുള്ള സ്വാമിജി അടക്കമുള്ള വിശിഷ്ട വ്യക്തികളെ ഗുരുജനങ്ങളെ സഹോദരി സഹോദരന്മാരെ കൊച്ചുകുട്ടികളെ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ആശംസാപൂരിതമായ പ്രണാമം. മലയാളി സമൂഹത്തിൻ്റെ വിശിഷ്യ ജീവിത യാത്രയുടെ ഭാഗമായിട്ട് അമേരിക്കയുടെ മണ്ണിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഭാരതത്തിൻ്റെ പൈതൃകവും പേറിക്കൊണ്ട് എത്തിച്ചേർന്നിരിക്കുന്ന ഈ സഹോദരന്മാരുടെ മുൻപിൽ നിൽക്കുമ്പോൾ വാസ്തവത്തിൽ എന്നെ മുമ്പിലേക്ക് കടന്നു വരുന്ന ഒരു ചിന്ത, പണ്ടൊരിക്കൽ ചീനദേശത്ത് ഒരു ബുദ്ധഭിക്ഷു ബുദ്ധധർമ്മം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി പോവുകയുണ്ടായി. അവിടെ ചെന്ന് അവിടുത്തെ ചീനയിലെ ചക്രവർത്തിയെ കണ്ടു. ചക്രവർത്തി ചോദിച്ചു, എന്താണ് ഈ ധർമ്മം പ്രചരിപ്പിക്കുന്നതിൻ്റെ പ്രത്യേകത, എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന്. ഈ ബുദ്ധഭിക്ഷ പറയുകയുണ്ടായി, നന്മ ചെയ്യുവാൻ പരിശീലിക്കുക, തിന്മ ചെയ്യാതിരിക്കുവാൻ പരിശീലിക്കുക, പിന്നെ ഹൃദയം ശുദ്ധമാക്കി വെക്കുക. ഈ ബുദ്ധഭിക്ഷുവിനോട് ചക്രവർത്തി ചോദിച്ചു, ഇതാണോ ഇത്ര വലിയ കാര്യം? ഇത് 3 വയസ്സായ കുട്ടിക്ക് പോലും മനസ്സിലാകുന്ന കാര്യമാണല്ലോ എന്ന്. അപ്പോൾ ഈ ഭിക്ഷു പറയുകയുണ്ടായി, ശരിയാണ്, 3 വയസ്സായ കുട്ടിക്ക് പോലും മനസ്സിലാകും, പക്ഷേ 80 വയസ്സായ ഒരാളിന് പോലും ഇത് അനുഷ്ഠിക്കുവാൻ പ്രയാസമാണ് എന്ന്. അതുതന്നെയാണ് സനാതന ധർമ്മത്തിന്റെ പ്രത്യേകതയും. ആ മന്ത്രമാണ് ഞാനിവിടെ ആദ്യമേ ചൊല്ലിയത്. ധർമ്മയേവ പരം ദൈവം, ശ്രീനാരായണ ഗുരുദേവൻ എഴുതിയിട്ടുള്ള ധർമ്മമെന്ന കൃതിയിലെ പ്രസക്ത ഭാഗമാണ് ധർമ്മയേവ പരം ദൈവം. നമ്മളുടെ പരമമായിട്ടുള്ള ദൈവം ധർമ്മമാണ്. ധർമ്മയേവ മഹാധനം, ആ ധർമ്മമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മഹത്തായിട്ടുള്ള ധനം. ധർമ്മം ആചരിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ധർമ്മമൂർത്തിയായിട്ട് നിൽക്കുന്ന ഭഗവാൻ തന്നെ നമ്മൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകി അത് തന്നെ നമ്മുടെ ധനമായിട്ട് മാറുന്നു. ധർമ്മ സർവത്ര വിജയി, ഈ ധർമ്മം എല്ലായിടത്തും വിജയിക്കുന്നു, അത് നരന്റെ ശ്രേയസനായിക്കൊണ്ട് ഭവിക്കുന്നു. അപ്പൊ ധർമ്മം നമ്മുടെ ജീവിതത്തിൽ ആചരിക്കുകയാണെങ്കിൽ അനുഷ്ഠിക്കുകയാണെങ്കിൽ നമ്മളുടെ ജീവിതത്തിന് ഊർധഗതിയുണ്ടാകും. അങ്ങനെ പരമപുരുഷാർത്ഥമായിട്ടുള്ള ഈശ്വര പ്രാപ്തി അല്ലെങ്കിൽ മോക്ഷപ്രാപ്തിയെ കൈവരിക്കുവാൻ നമുക്ക് സാധിക്കും എന്നാണ് താത്പര്യം. തീർച്ചയായിട്ടും സനാതന മൂല്യങ്ങളുടെ ഒരു ഭണ്ഡാകാരം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഭാരതം ഇന്ന് തന്നെ നമുക്ക് ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, കഴിഞ്ഞ ജൂൺ 21 ലോക യോഗ ദിനമായിട്ട് ആചരിക്കുകയുണ്ടായി. 2500 വർഷങ്ങൾക്ക് മുമ്പ് ഭാരതത്തിൽ അവതരിച്ച ഒരു മഹർഷിയുടെ ദർശനം ലോകം രണ്ടു കൈയും നീട്ടി ഏറ്റുവാങ്ങിയിരിക്കുന്ന കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ അത്തരത്തിലുള്ള സനാതനമായിട്ടുള്ള മൂല്യങ്ങൾ ഇവിടെ സ്വാമിജി
സൂചിപ്പിച്ചതുപോലെ ഋഷീശ്വരന്മാർ പരമ്പരയായിട്ട് പകർന്നു നൽകിയിരിക്കുന്ന മഹത്തായ ഒരു ധർമ്മസംഹിത. ആ ധർമ്മസംഹിത ഇന്നും കൈവിടാതെ ഇങ്ങനെ പകർന്നു പകർന്ന് നമ്മുടെ മനസ്സുകളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരമ്പര. ഈ പരമ്പരയൊക്കെയാണ് ഭാരതത്തിന്റെ പൈതൃകം, ഭാരതീയന്റെ പ്രത്യേകതയും. ഇതുതന്നെയാണ് ലോകം ഭാരതത്തിലേക്ക് ഉറ്റുനോക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളും എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഞാനിത് പറയുവാൻ കാരണം ഇവിടെ നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള, ഏറെ എനിക്ക് പ്രിയപ്പെട്ട നമ്മുടെ ഈ യോഗത്തിന്റെ അധ്യക്ഷനും കെ ചെന്നൈയുടെ അധ്യക്ഷനുമായിട്ടുള്ള ബഹുമാനായ ശ്രീ കെ എൻ നായർ അവർ സൂചിപ്പിച്ചതുപോലെ, മനുഷ്യന് അല്ലെങ്കിൽ നമ്മുടെ ഹിന്ദു സമാജത്തില് പണ്ടെങ്ങോ സംഭവിച്ച അപജയത്തെ ഇല്ലാതാക്കുവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ ഈരടികൾ തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ജാതി ചിന്തകൾക്ക് അതീതമായിട്ട് ഹൈന്ദവ സമൂഹം ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണം എന്നുള്ള ആ ഒരു സന്ദേശം കൂടിയാണ് അദ്ദേഹത്തിന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായത്. ശ്രീനാരായണ ഗുരുദേവൻ സൂചിപ്പിക്കുകയുണ്ടായി, മനുഷ്യാണാം മനുഷ്യത്വം ജാതി ഗോത്വം ഗവാമ്യത ന ബ്രാഹ്മണാതിര ശൈവം ഭാതത്വം വേദികോ. മനുഷ്യരുടെ ജാതി മനുഷ്യത്വമാണ്. എപ്രകാരമാണോ പശുവിൻ ഗവാം ജാതി ഗോത്വം, അതായത് പശുവിന്റെ ജാതി പശുത്വമായിരിക്കുന്നത്, തഥാ മനുഷ്യാണാം ജാതി മനുഷ്യത്വം. ബ്രാഹ്മണൻ ക്ഷത്രിയൻ ശൂദ്രൻ എന്നിങ്ങനെയുള്ള ഇതൊന്നും ജാതിയല്ല. ഈ തത്വത്തെ ആരാണ് അറിയുന്നത്? തീർച്ചയായിട്ടും ഇത് തന്നെയാണ് ഭാരതത്തിന്റെ ഋഷിമാരുടെ സന്ദേശം നമുക്ക് നൽകുന്നത്. മനുഷ്യരുടെ ജാതി മനുഷ്യത്വമാണ്. ആ മനുഷ്യത്വത്തെ മുന്നിൽ കണ്ടുകൊണ്ട്, സനാതന മൂല്യങ്ങളെ മുന്നിൽ കൊണ്ടുകൊണ്ട് നമ്മൾക്ക് ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കുകയാണെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾ ചിന്തിച്ചു നോക്കുക, അമേരിക്കയിൽ നിങ്ങൾ വന്നിരിക്കുന്നു, ഇത്തരത്തിലൊരു കെ എച്ച് എൻ എ ഉണ്ടാകുമെന്നോ ഒരു ഹിന്ദു സമാജം ഇവിടെ ഉണ്ടാകുമെന്നോ ഒന്നും ചിന്തിച്ചിട്ടല്ല നിങ്ങൾ ആരും ഇവിടെ വന്നത്. നിങ്ങളൊക്കെ ജീവിതമാകുന്ന യാത്രയിൽ ഒരു ജോലി സമ്പാദിക്കണം, തൊഴിൽ സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ട് എത്തിയിരിക്കുന്ന സുമനസ്സുകൾ. തീർച്ചയായിട്ടും ഇവിടെ വന്ന് ഇത്തരത്തിലുള്ള ജീവിതയാത്രയിലും നമ്മുടെ മഹത്തായ ഒരു സംസ്കൃതിയെ വരും തലമുറയിലേക്ക് പകർന്നു കൊടുക്കണമെന്നുള്ള ഉറച്ച വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു സംഘടനയ്ക്ക് രൂപം കൊള്ളുവാൻ സാധിച്ചതും. ആ സംഘടനയിലൂടെ പുതിയ തലമുറയിലേക്ക് നമ്മുടെ ഭാരതീയരുടെ മഹത്തായ ഭാരതത്തിന്റെ സംസ്കാരം എന്ന് പറയുന്നത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് മാനവിക സംസ്കാരം. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഈ സംസ്കാരം മുഴഞ്ഞു കിടക്കുന്നത് കാണുവാൻ സാധിക്കും. കാരണം ഇവിടെ മെക്സിക്കോയിലുള്ള ആളുകളും മെക്സിക്കയിലെ മായൻ കൾച്ചർ ഉൾക്കൊള്ളുന്ന ആളുകളും നമ്മുടെ ഭാരതീയരായിട്ടുള്ള പഞ്ചാബിൽ സ്ഥിതി ചെയ്യുന്ന സ്ത്രീജനങ്ങൾ പാചകം ചെയ്യുമ്പോൾ, പ്രത്യേകിച്ചും പഞ്ചാബ് ഭാഗങ്ങൾ നോർത്ത് ഇന്ത്യയിലുള്ള ആളുകൾ പാചകം ചെയ്യുമ്പോൾ തലയിൽ മുണ്ടിട്ടുകൊണ്ട് പാചകം ചെയ്യുന്ന കാഴ്ച കാണുവാൻ സാധിക്കും. ഒരുപക്ഷെ അത് മുടി പാചകം ചെയ്യുന്ന ഭക്ഷണത്തിലേക്ക് വീടാതിരിക്കാനായിരിക്കാം, അല്ലെങ്കിൽ ഒരു ആചാരത്തിന്റെ ഭാഗമായിരിക്കാം. ഈ മായൻ കൾച്ചർ ഉൾക്കൊള്ളുന്ന ആളുകളും ഇത്തരത്തിൽ പാചകം ചെയ്യുമ്പോൾ അവരുടെ തലയിൽ മുടി വീഴാതിരിക്കാനായിരിക്കാം, അല്ലെങ്കിൽ എന്തായാലും വസ്ത്രം തലയിലിടുന്ന കാഴ്ചയുള്ളതായിട്ട് ദ പീപ്പിൾ ഓഫ് മായൻ എന്ന ചമൻലാലിന്റെ പുസ്തകത്തിലൂടെ എനിക്ക് വായിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു സംസ്കാരം ലോകത്ത് എവിടെയുമുണ്ട്. കാരണം ഒരുപക്ഷെ അതിന്റെ കാലത്തിന്റെയും ദേശത്തിന്റെയും ഒക്കെ വ്യത്യസ്തതകൾക്കനുസരിച്ച് സാംസ്കാരികമായിട്ടുള്ള വ്യത്യസ്തതകൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ടായിരിക്കാം. ഇപ്പോൾ കറുത്ത വർഗ്ഗക്കാരെന്ന് വിശേഷിപ്പിക്കുന്നവരുടെ ഇടയിലും ഹോമം നടത്തുന്നതായിട്ട് വായിക്കുവാൻ സാധിച്ചു. ഒരുപക്ഷെ നമ്മളുടെ ഭാരതത്തിൽ നമ്മളുടെ ഹൈന്ദവ സംസ്കൃതിക്കനുസരിച്ചുള്ള ആചാര അനുഷ്ഠാനങ്ങളുടെ ഭാഗം തന്നെയായിരിക്കാം, അതിന്റെ ഒരു രൂപമായിരിക്കാം അവരുടെ ഇടയിലും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ലോകത്താകമാനം ഇത്തരത്തിലുള്ള ഒരു സംസ്കാരം ഉണ്ട്. പക്ഷെ ഇതിനെല്ലാം കേന്ദ്രബിന്ദുവായിട്ട് നിൽക്കുന്നത് നമ്മുടെ ഭാരതീയ സംസ്കാരം തന്നെയാണ്. ഇപ്പൊ ആചാര അനുഷ്ഠാനങ്ങൾ, തീർച്ചയായിട്ടും ആചാര അനുഷ്ഠാനങ്ങളിലൂടെ പോകുമ്പോഴാണ് ജീവിത വിശുദ്ധി ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ആചാര അനുഷ്ഠാനങ്ങളിലൂടെ പോകുന്നത് കൊണ്ടാണ് അവരൊക്കെ സമൂഹത്തിന് ലോകത്തിന് തന്നെ അങ്ങനെ ആചരിക്കുന്ന ഗുരുക്കന്മാർ പ്രമാണമായിട്ട് മാറുന്നത്. അതുതന്നെയാണ് ശാസ്ത്രവും ഉദ്ഘോഷിക്കുന്നത്, യദ്യദാചരതി ശ്രേഷ്ഠ തത്തദേവ ഇതരോ ജനാഹ സയത് പ്രമാണം ഗുരുദേ ലോകസ്ഥത അനുവർത്തതേ എന്നാണ്. എന്താണോ ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആളുകൾ ആചരിക്കുന്നത് അതിനെ ഇതര ജനങ്ങളും ഒരു പ്രമാണമായിട്ടുണ്ട് ആചരിക്കുന്നു. അങ്ങനെ അവരെ തന്നെ ഒരു പ്രമാണമായി കാണുന്ന ലോകം, അങ്ങനെ ലോകം അത് അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും മലയാളികളായിട്ടുള്ള ഹിന്ദു
സമൂഹം അമേരിക്കൻ ഐക്യ നാടുകളിലെത്തി ഇത്രയും വലിയൊരു കൂട്ടായ്മ ആയിട്ട് കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. ഒരുപക്ഷെ നമ്മുടെ പ്രിയപ്പെട്ട നായർചേട്ടൻ എന്നെ വിളിച്ച് സൂചിപ്പിച്ചപ്പോഴും ഞാൻ ആദ്യം ഒഴിഞ്ഞു മാറുവാൻ തുടങ്ങി. കാരണം ഞാൻ കുറെ കാലം ഈ കാലിഫോർണിയയിൽ 1.5 വർഷക്കാലം വർഷങ്ങൾക്ക് മുമ്പ് താമസിക്കുവാൻ അവസരമുണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ശേഷമൊക്കെ വന്നു പോയിട്ടുണ്ട്. പക്ഷേ എങ്കിലും അമേരിക്ക കാണുക എന്നുള്ള ഒരു സങ്കല്പത്തോടുകൂടി അല്ല വാസ്തവത്തിൽ വന്നത്. എന്തായാലും മലയാളി ഹിന്ദു സമൂഹത്തെ ഒത്തൊരുമിച്ച് കാണുവാൻ ഒരു വലിയ ഭാഗ്യം സിദ്ധിച്ചു എന്ന് മാത്രമാണ് എനിക്ക് അവസരത്തിൽ പറയുവാനുള്ളത്. അതുപോലെ തന്നെ ഇവിടെ സ്വാമിജി സൂചിപ്പിച്ചതുപോലെ ലവ് ജിഹാദും ലാൻഡ് ജിഹാദും ഒക്കെ ഉണ്ടാകാതിരിക്കുന്നതോടൊപ്പം എനിക്ക് തോന്നിയ ഒരു കാര്യം, ഇത്തരത്തിലുള്ള ഈ കൂട്ടായ്മ ഹിന്ദു സമൂഹത്തിലെ പുതിയ തലമുറയിലേക്ക്, ഒരുപക്ഷെ നമുക്കറിയാം ഇന്ന് ഏറ്റവും കൂടുതൽ പാശ്ചാത്യ സംസ്കാരത്തിലേക്ക് നമ്മുടെ ഇന്ത്യയിൽ താമസിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിൽ താമസിക്കുന്ന പുതിയ തലമുറ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇവിടെ താമസിക്കുന്ന കുട്ടികൾക്കായാലും പുതിയ തലമുറയ്ക്കൊക്കെ ആയാലും ജീവിത പങ്കാളികളെ പോലും കണ്ടെത്തുന്നതിന് ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മ വളരെ പ്രയോജനപ്പെടുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. തീർച്ചയായിട്ടും മലയാള കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്കയുടെ 8th വാർഷിക ആഘോഷത്തിൽ പങ്കെടുക്കുവാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതിലേക്ക് എന്നെ ക്ഷണിച്ചതിലുള്ള സന്തോഷവും പ്രിയപ്പെട്ട നായർചേട്ടൻ ഉൾപ്പെടെയുള്ള എല്ലാ ഇതിന്റെ പ്രവർത്തകരോടും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരോടും അറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂറി എല്ലാവർക്കും എല്ലാവിധ മംഗള ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഗുരുപാദങ്ങളിൽ സമർപ്പിക്കുന്നു. നമസ്കാരം. ഹ്യൂസ്റ്റൺ കൗൺസിൽ ജനറൽ ഹിസ് എക്സലൻസി പർവധാനി ഹരീഷ് അവരുകളെ ആശംസാ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. Swamiji's, ladies and gentlemen, president and members of the board of the Kerala Hindus of North America, on behalf of my wife Nandita and myself, I would like to thank you for inviting us for this biennial convention of the Kerala Hindus of North America. The ambassador who you have invited could not attend this function. He has asked me to convey his best greetings and wishes to this convention and for the success of this convention. I think all the speakers who spoke before me, though I do not know Malayalam, but I could, Mr. Nair gave me a translation of some of the speeches before me. I think the issues and topics that you have discussed, both in terms of the challenges that the Hindu community faces in India and in the United States, especially your members, the Kerala Hindus here in North America, are very relevant. I realize, as a percentage of the Indian American community in US, around 650,000 members of the community are from Kerala, slightly over 100,000 are Hindus from Kerala. Yet despite the numbers, you're a very active and vibrant community. In the last 2 months, I've had occasion to attend the inauguration of 2 temples, one in Houston and one in Dallas. For a small community, it is a big achievement. I have seen the growth and evolution of these temples and how the entire community rallied forward to ensure that there is a place of worship so that the youth of the community, the young members of the community, could have a platform where they could be where they could learn their own civilizational legacy, their religious legacy and their cultural legacy. I think that is what makes your community very unique.
And as I visited the inauguration of these temples, it was also impressive that large numbers of young people of the community were there to take part. And that is a very crucial issue. Because you are not just Hindu Americans. I think the other adjective that really makes it very unique is that you are Hindu Indian Americans. And as you imbibe the religious legacy to your children and to the young members of the community, it is equally important that you make the effort to connect them to India and to connect them to the country and to their own Indian legacy. Very often, many of you take very short trips once in a couple of years to India. These are hurried trips to visit members of the family. Every occasion that you could use to connect young members of the community to India, to their own traditions in their own villages and cities in Kerala, that would be a great contribution. When I go and interact with young people in Houston, in Dallas, and in other cities, many of the members of the community say that they are well versed in various aspects of Hinduism because they are regular visitors to the temple. But they do not know very much about the country. They do not know our political system, our social system, the challenges that India faces, and the evolution of the country so far, and what people dream for the future of India. I think any effort you could make to connect the youth to India would be a great effort. And I know many of you are doing it, but we all lead very stressful lives here. Any time that you could devote to this would be a great contribution. At the consulate, we cover 8 states of the United States here. We extend consular services and we help business and industry on both sides to get together. Any effort of the Kerala Hindus of North America, not only to discussing the social and religious issues, but also to bringing together trade, business, and bringing and establishing contacts on a range of such sectors would be helpful for bringing the communities in India, in Kerala, and in North America together. Do make the effort, because I see in many other institutions too, there is an effort to bring business, trade, industry as part